ലാലുമോൻ കാണാൻ വരാറുണ്ട്, 40 വർഷമായി അറിയാം. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പ്രാർത്ഥിക്കും അമൃതാനന്ദമയിക്കൊപ്പൻ ലാൽ. ഇന്ന് സപ്തതി ആഘോഷിക്കുകയാണ് മാതാ അമൃതാനന്ദമയി. അമൃതപുരിയിലെ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ മാതാ അമൃതാനന്ദമയിയുടെ സപ്തതി ആഘോഷങ്ങൾ വർണ്ണാഭമായിട്ടാണ് ആഘോഷിച്ചത്. രാവിലെ ഗണപതി ഹോമവും ലളിതാ സഹസ്രനാമ അർച്ചനയും സത്സംഗവും നടന്നു. മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയാണ് സത്സംഗം നടത്തിയത്. രാവിലെ 7:30 സംഗീത സംവിധായകൻ രാഹുൽ രാജിൻ്റെ സംഘത്തിൻ്റെയും സംഗീത പരിപാടി നാദാമൃത നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ തുടങ്ങിയ നിരവധി പ്രമുഖർ സപ്തതി ആഘോഷത്തിൽ പങ്കെടുത്തു. രാവിലെ തന്നെ മഹാനടൻ മോഹൻലാലും മാതാമൃതാനന്ദമയ്യെ കണ്ട് ആശംസകൾ അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ അമൃതാനന്ദമയ്ക്ക് പിറന്നാൾ ആശംസിക്കുന്ന മോഹൻലാലിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അമൃതാനന്ദമയ്ക്ക് ജന്മദിനാശംസകൾ നേർന്ന് ഹാരമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന മോഹൻലാലിൻ്റെ വീഡിയോ വൈറലാണ്. സാഷ്ടാംഗം പ്രണമിക്കുകയും ശേഷം ഏറെ നേരം താരം ആഘോഷത്തിൽ പങ്കെടുത്തു. സ്വാമി അമൃതാനന്ദ രൂപാനന്ദ പുരി പാദപൂജ നടത്തി. ആ ചടങ്ങിലും മോഹൻലാൽ പങ്കെടുത്തു. 1 മണിക്കൂറോളം അമൃതാനന്ദമയി പ്രസംഗിച്ചു. 191 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 70 രാജ്യങ്ങളിൽ നിന്ന് സമാഹരിച്ച മണ്ണിൽ അമൃതാനന്ദമയി ചന്ദനത്തിൻ്റെ തൈ നടുകയും ചെയ്തു. ആത്മീയതയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അമൃതാനന്ദമയിയുടെ ഭക്തനാണ് താരം. ഏതൊരു ക്ലേശ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം വയ്ക്കുന്നത് അമൃതാനന്ദമയിലാണ്. അക്കാര്യം താരം തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലും അമൃതാനന്ദമയിക്കെതിരെ വിവാദങ്ങൾ കത്തിനിന്നപ്പോഴും അവരെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ. അമൃതാനന്ദമയി യഥാർത്ഥ മാലാകയെന്നാണ് മുമ്പൊരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത്. ഒരിക്കൽ മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൈരളി TVയിലെ JB ജംഗ്ഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമൃതാനന്ദമയി പറഞ്ഞിരുന്നു, ലാലുമോൻ എന്ന് വിശേഷിപ്പിച്ചാണ് മോഹൻലാലിനെക്കുറിച്ച് അമൃതാനന്ദമയി ആ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങിയത്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ലാലുമോൻ അമ്മയെ കാണാൻ വരാറുണ്ട്. അന്ന് ധ്യാനത്തിലും ആത്മീയതയിലും ലാലുമോന് നല്ല താല്പര്യമുണ്ടായിരുന്നു. മനുഷ്യമനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അന്തശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മീയതയും ആയി ചിന്തിക്കാനുള്ള കഴിവും ഉള്ളതുകൊണ്ട് ആയിരിക്കും കഥാപാത്രങ്ങളെ ഇത്രയും താനുമായി ഭാവത്തോടെ അവതരിപ്പിക്കാൻ ലാലുമോന് കഴിയുന്നത്. എന്നാൽ ഏതു വേഷം കെട്ടിയാലും ആൾ മാറാത്ത പോലെ കണ്ണാടിയിൽ കാണുന്ന ഛായ സ്വരൂപം മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെ കൂടെ ഉടമയാണ് എന്ന ബോധവും ഉള്ള ആളാണ്. അതോടൊപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കുവാനും കൂടുതൽ ശക്തി ലാലുമോൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അമൃതാനന്ദമയി അവസാനിപ്പിച്ചത്. പിന്നീട് മോഹൻലാലാണ് അമൃതാനന്ദമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. അമ്മ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കുന്നത്. അമ്മ പറഞ്ഞ 100% സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്ന ആളാണ് ഗുരു. ഗുരുവെന്നോ അമ്മയെന്നോ ചൈതന്യമെന്നോ വിളിക്കാം. എനിക്ക് ഏതാണ്ട് 40 വർഷത്തോളമായി അമ്മയെ അറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മാവിൻ്റെ കൂടെ അമ്മയെ കാണാൻ പോയിട്ടുണ്ട്. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പോലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മാത്രം പേഴ്സണലാണല്ലോ. പിന്നെ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചു. എനിക്ക് മറുപടി കിട്ടേണ്ട പലതും അമ്മയിൽ നിന്നും എനിക്ക് കിട്ടി. എന്നോടൊരിക്കൽ ഒരു മാധ്യമം 50 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയുടെ പേരാണ്. അമ്മ റീഫൈൻഡ് ആയിട്ടുള്ള ഒരു സോളാണ്. ഒരു ജന്മം കൊണ്ട് കിട്ടുന്നതല്ല അത്. ഒരുപാട് ജന്മം കൊണ്ട് ഒഴുകി വന്ന് ശുദ്ധീകരിച്ച ഒന്നാണ് റീഫൈൻഡ് സോൾ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ അമ്മയെയാണ്. അമ്മയുടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആ ഹോസ്പിറ്റലുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വളരെ വിചിത്രമായ സംശയങ്ങളുള്ളപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകും. കഥ പറയുമ്പോൾ അമ്മ എനിക്കത് പറഞ്ഞു തരും. ഓരോ സിനിമ തുടങ്ങും മുമ്പ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ മാറി നിന്ന് പ്രാർത്ഥിക്കും. ഏതോ ഒരു ശക്തി എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ സംസ്കൃത നാടകം ചെയ്യുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് സംസ്കൃതം അറിയില്ലെന്ന്. അമ്മ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല മോനെ, നീ ധൈര്യമായി ചെയ്തോളൂ എന്ന്. ഞാൻ ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഒന്നുകൂടി ചെയ്യാമെന്ന് ചോദിച്ചു. അനുഭവം പങ്കുവെച്ച അതേ പരിപാടിയിൽ മോഹൻലാൽ പറഞ്ഞത്, 2 ദിവസത്തിനകം എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിനായി മോഹൻലാൽ പുറപ്പെടും.